ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് ഇവിടുത്തെ ഒരു റോഡ് പണി കേട്ടോ. നിങ്ങൾ തന്നെ കണ്ട അതിശയിക്കും. ഒരു അവിടെ നിന്ന് പറയുന്നത് ഒരു ഫുൾ റോഡ് ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അവങ്ങൾ എങ്ങനെ പോകും? കാറുകാർക്ക് എന്തായാലും വരില്ല, സൈക്കിളുകാർക്കും നടക്കണവർക്കും ഡി വഴിയൊക്കെയിട്ട് ഒതുങ്ങി തിരിഞ്ഞ് പോവുക. ഇവിടെ പണിതാകണം ഉണ്ടല്ലേ, ഒരു മരം പോലും മുറിച്ച് കളയാതെ അടിപൊളിയായിട്ട് അങ്ങടേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം ഇവർ അടച്ചേക്കാണ്. പക്ഷേ ഇതല്ല എനിക്ക് കാണിക്കേണ്ട റോഡ്, ഇതൊരു കുഞ്ഞിപ്പണി. ഇവിടെയൊക്കെ ഫുൾ പൈപ്പ് ഇറക്കി സെറ്റപ്പ് ആയിട്ട് പണിയുള്ളൂ കേട്ടോ. ഇതിലിപ്പോൾ അടുത്തൊരു 100 വർഷം കഴിഞ്ഞാലും ഇത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഞാൻ കാണിച്ചു തരാൻ പോണ റോഡ് എന്ന് പറയുന്നത് വേറെയാണ്. ഇതേ അവിടെ ആയിട്ട് അതൊരു പുതിയൊരു റോഡ് തന്നെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് പുതിയൊരു റൂട്ട് എന്നൊക്കെ പറയില്ല. അതേപോലെ ഇത് ഇതേവരെ ഞാൻ ഇവിടെ ഈ റോഡ് പണി ഞാൻ ഇവിടെ അത്രയും ദിവസമായിട്ടൊന്നും കണ്ടിട്ടില്ല. വിൻ്റർ ഒന്നും ഒതുങ്ങി ഇപ്പം ചടുപടു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കണം ഇവർ. ഇപ്പോൾ റോഡ് മൊത്തത്തിൽ പല രീതിയിൽ ഡിവൈഡൊക്കെ ചെയ്തിട്ടാണ് ഇവർ റോഡ് പണി ചെയ്തത്. അതായത് കംപ്ലീറ്റ് അടച്ചിട്ട്, സിമ്പിളായിട്ടൊന്നുമല്ല, നല്ല ഹെവി ആയിട്ട് കംപ്ലീറ്റ് റോഡ് അവിടെ ഒക്കെ അടച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങടേക്കും ഇങ്ങടേക്കും ഒക്കെ ആയിട്ട് പല റൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നത്. ഇവിടെ ഫുൾ റോഡ് കുത്തിപ്പൊളിച്ച് പുതിയ പൈപ്പ് ലൈനൊക്കെ ഇട്ട്. പക്ഷെ എന്താ അല്ലേ, അവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോകണ ഒരു സൈഡില്ലേ, ഇത് പുതിയൊരു റൂട്ട് ഇവിടെ എടുത്തേക്കാം. എന്താ ഈ പുതിയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈക്ക് മൊത്തം കുത്തിപ്പൊളിച്ച് പുതിയൊരു റൂട്ട് അങ്ങനെ എടുത്തേക്കാം. ഞാൻ കാണിച്ചുതരാം. ആദ്യത്തെ പ്രൊസീജിയറായിട്ട് എനിക്ക് തോന്നി ഇത് ഫുൾ പൈപ്പ് ഇടലായിരുന്നു, എന്നിട്ട് പിന്നെ ഉറപ്പിച്ച് വന്ന് ഇപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജ് ആവാറായി. ഇപ്പോൾ 2 മാസത്തിനടുത്താണ് ഇവിടുത്തെ പണി തുടങ്ങിയിട്ട്. ഇതേ കണ്ടില്ലേ, ഇച്ചിരി അങ്ങോട്ട് നടന്നു പോയിട്ട് കാണിച്ചു തരാം. ഒരു പുതിയ റോഡ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊല്ലങ്ങൾ എടുക്കുന്നത്, പടപടപട എന്ന് പറഞ്ഞത് 1 മാസത്തിനടുത്തുപോലായിട്ടില്ല. എന്തായാലേ ഇവിടെ ഫുൾ റോഡിന് ഓൾട്ടർനേറ്റീവ് വേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അയ്യോ, ഇവിടെ അപ്പനും മോനും പോണു നോക്കി. ആ ബാക്കിലെ പെട്ടിയിൽ ഒരു കുഞ്ഞിക്കൊച്ച്, ആളുടെ അടുത്ത മോൻ, ആളുടെ അടുത്ത മോൻ, പിന്നെ ആളുടെ ഭാര്യ, പിന്നെയും ഒരു കൊച്ച്. എന്തായാലേ ഒരു കുടുംബം പോണതാ സൈക്കിളിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ഫുൾ കുടുംബം സൈക്കിളിൽ നിന്ന്, അപ്പൻ ഫ്രണ്ടിൽ, പിന്നിലൊരു കൊച്ച്, പിന്നെ ഒരു കുഞ്ഞ് പൊടിക്കൊച്ച് വണ്ടിയിൽ, പിന്നെ അതെ 2-3 മക്കൾ, 3 മക്കൾ സൈക്കിളിൽ നിന്ന്, പിന്നെ അമ്മ, ഫുൾ ഫാമിലി സൈക്കിളിൽ നിന്ന് പോണു. നൈസല്ലേ. ഈ കാണുന്നത് റോഡ് പണിയുടെ സ്കീമാണ് കേട്ടോ. ഇത് അടിയിൽ നിന്ന് തൊട്ട് ഉറപ്പിച്ച് ഇങ്ങോട്ട് വന്നേക്കാം. എന്താണ്, ആദ്യം ഒരു പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ ഇവർ മറ്റേ ആദ്യം അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് കാര്യങ്ങളിട്ട് ഉറപ്പിച്ചു. ഇനി ഇതിൻ്റെ മേത്തക്കൂടെ ഈ സ്കീം ഇടും, ലൈക്ക് ബൗണ്ടറി തിരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേത്തക്കൂടെ ടാറിടും, പിന്നെ ട്രാമിന് വഴി അങ്ങനെ വഴികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു മരം പോലും ഒരു മുറിച്ചിട്ടില്ല. അതെ, അതിക്കൂടെ വഴി ഇതിക്കൂടെ വഴിയൊക്കെ ഉണ്ട്, ഈ ഒരു മരം പോലും അവർ മുറിച്ചിട്ടില്ല. അതാണ് നമ്മുടെ നാടും ഇവിടുത്തെ വരും തമ്മിലുള്ള വ്യത്യാസം. അത്ര അത്യാവശ്യമാണ്, ചിലപ്പോൾ അവർ ഈ മരം പറച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപിടിച്ചിടും, എങ്കിലും അനാവശ്യമായിട്ട് അവരൊരു മരം പോലും മുറിക്കില്ല. ഒരു നല്ലതല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോഡ് പണീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരു മെയിൻ റോഡായിട്ട് വരുമായിരിക്കും, അവിടെ ഒരു ട്രാമിന് വരും, നടക്കാൻ വരും, സൈക്കിളിന് വരും. എന്തേ കണ്ടത്, ഇതാണ് ഞാൻ പറഞ്ഞ പൈപ്പിൻ്റെ സെറ്റപ്പ്. ഇവിടെ ആദ്യം അതാണ് ഇവരിവിടെ ചെയ്തത്. കാരണം ട്രാമിൽ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട് പൈപ്പിൻ്റെ ഇങ്ങനെ അറ്റം വരെ അങ്ങോട്ട് പോയിട്ടുണ്ട്, അറ്റം വരെ പോയിട്ടുണ്ട്. പിന്നെ ഇത് എന്തിനാണോ എനിക്കറിയാൻ പാടില്ല. ഇത് ഈ സൈഡിൽ മാത്രമല്ല, അപ്പുറ സൈഡിലും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് റോഡിൻ്റെ പണി തീരും. ഇത് തുടങ്ങാനും മുന്നേ തുടങ്ങിയത് അപ്പുറത്തെ സൈഡിലാണ്. അപ്പുറ സൈഡിൽ ഏതാണ്ടൊക്കെ കഴിഞ്ഞത് 1 മാസങ്ങൾ കൊണ്ടാണ് ഇതൊരു പരിപാടി ഇരിക്കണത്. അധികം വലിപ്പിക്കൽ പരിപാടിയൊന്നുമില്ല, ചടപട ചടപട എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇവിടെ എന്താ വർക്ക് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. ഞായറാഴ്ചകളിൽ എന്തും ആയിക്കോട്ടെ, പോളെന്തെങ്കിലും ഒരു പരിപാടിയും നടക്കില്ല. ഫുൾ ഒരുമാതിരി ലോക്ക്ഡൗൺ പോലെ ആയിരിക്കും. ചില ഗ്രോസറി ഷോപ്സ് അല്ലാതെ വേറെ ഒന്നും തുറക്കില്ല. ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സ് തുറക്കൂട്ടോ, ചിലത് എല്ലാവരും അല്ല, അപ്പോൾ അത് മാത്രമാണ് ഇവിടെ തുറന്നുണ്ടാവുള്ളൂ. പിന്നെ ബാക്കി ഏത് ദിവസം ആയിക്കോട്ടെ, തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും 24 hours ഇവിടെ പണിയായിരിക്കും. ഷിഫ്റ്റ് എടുത്ത് ഷിഫ്റ്റ് എടുത്ത് പണി. അപ്പോൾ ഇവിടെ ജോലി നമുക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, എനിക്ക് കിട്ടില്ല, സ്റ്റുഡൻറ്റിന് കിട്ടില്ല. ഇപ്പോൾ വർക്കിംഗ്സ് എടുത്ത് വരുന്നവർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. കണ്ടല്ലോ, ഒരു ഏരിയ ഫുള്ളായിട്ട് പൊളിച്ച് റോഡ് പണി പട്ടപ്പട്ടയെന്ന് പറഞ്ഞ്. ഇവിടെ റോഡൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പല വഴി ഓടിക്കണമെന്ന് മാത്രം മനസ്സിലാവും ഇവിടെ എന്താ ചെയ്യണേന്ന്. ഇത് അപ്പുറത്തെ സൈഡ് റോഡ് നിങ്ങൾ കണ്ട, അതിപ്പോൾ ഇതേപോലെ തന്നെ പണിത് ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലെത്തിയതേ കണ്ടില്ലേ. ഇനി ഞങ്ങളുടെയൊക്കെ നടക്കണല്ലോ, എന്നെ കൊണ്ട് വയ്യ നടക്കാനുണ്ട്. അപ്പോൾ ആ സൈഡിലെ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെയായിട്ട് 2 മരം ഉണ്ടായിരുന്നു, അത് അവർ പറിച്ചുകൊണ്ട് പോയി. അതിന് വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് അവർ ചെയ്തത്. കുറേ ഇതൊക്കെ വന്ന്
മരങ്ങളൊക്കെ കുറേ മെഷീൻസും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന് മരം പറിച്ച് കൊണ്ടുപോയി എവിടെ റീലൊക്കേറ്റ് ചെയ്ത് കുഴിച്ചിട്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എവിടെയോ കൊണ്ട് കുഴിച്ചു വിട്ടു. അതേപോലെ തന്നെ ഇവിടെ പിന്നെ റോഡ് സൈഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് മരങ്ങളുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ ഇവിടുത്തെ മിക്ക ഈ മരങ്ങളും ഏതെങ്കിലും എവിടേക്കെങ്കിലും ലൈക്ക് റോഡ് സൈഡിൽ എവിടേക്കായിട്ടെങ്കിലും അവർ കൊണ്ട് കുഴിച്ചു വിടുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ റോഡ് പണിയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്കിവിടെ പണിയൊന്നുമില്ല, എൻ്റെ ചുമ്മാ നിങ്ങളെ കാണിച്ചറിയാൻ വേണ്ടി വന്നതാണ്. ചടപടാന്ന് പറഞ്ഞ് പണിയും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് തേങ്ങ ചെയ്യുന്ന എനിക്ക് ചോദ്യം വരാറുണ്ട്. നിങ്ങൾക്ക് വരാറുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നടപ്പാതെ എല്ലായിടത്തും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. റോഡ് വണ്ടിക്ക് പോകാൻ വേറൊരു സ്ഥലം, അതേപോലെ നടന്നു പോകാൻ വേറൊരു സ്ഥലം, സൈക്കിളിന് പോകാൻ വേറൊരു സ്ഥലം, അപ്പുറത്ത് ട്രാമിന് പോകാൻ വേറൊരു സ്ഥലം, അങ്ങനെ ഇത് മൂന്നും ഡിവൈഡ് ചെയ്ത് പക്കയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇതിപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ചെടികൾ കാര്യങ്ങളൊക്കെ കുഴിച്ച് കിട്ടാനേ. അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നല്ല വെയിലുണ്ട്, ഇനി വെയിലായിരിക്കും എപ്പോഴും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.